റെയിലൊന്നും ഇനി വന്നിട്ട് ഒരു കാര്യവുമില്ല. നിലവിലെ ട്രെയിനുകളേക്കാൾ ഏറെ വേഗത്തിൽ പായാൻ തദ്ദേശീയമായി ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പാളത്തിലെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ തുടരുന്നതിനിടെയാണ് തദ്ദേശീയ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്. മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള ഈ ബുള്ളറ്റ് ട്രെയിനുകൾക്ക് ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ നിലവിലുള്ള എല്ലാ ട്രെയിനുകളെയും വേഗത്തിൽ കാര്യത്തിലും കടത്തിവെട്ടാൻ കഴിയുമെന്നാണ് വിവരങ്ങൾ. വന്ദേഭാരത് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഈ ബുള്ളറ്റ് ട്രെയിനുകളുടെ ഡിസൈൻ തയ്യാറാക്കുന്നത്. ഫ്രഞ്ച് ട്രെയിൻ എഗ്രാൻഡ് വിറ്റസെ, ജപ്പാനീസ് ഷിൻകാൻസൻ എന്നിവയാണ് മണിക്കൂറിൽ 250 കിലോമീറ്ററിലധികം വേഗത്തിലോടുന്ന ആഗോളതലത്തിലെ മറ്റ് അതിവേഗ ട്രെയിനുകൾ. എന്നാൽ ഈ ട്രെയിനുകളൊക്കെ കടത്തിവെട്ടിയാണ് ഇന്ത്യ തന്നെ തദ്ദേശീയമായിട്ട് ബുള്ളറ്റ് ട്രെയിനുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. അഹമ്മദാബാദ് മുംബൈ റൂട്ടിൽ ബുള്ളറ്റ് ട്രെയിനുകൾക്കായി ഇന്ത്യ ജപ്പാനീസ് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഷിൻകാൻസൻ E5 ശ്രേണിയുടെ മാതൃകയിലുള്ള ഈ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത കൈവരിക്കാനാകും. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത്. മുംബൈ അഹമ്മദാബാദ് ഇടനാഴിയിലൂടെ 2 വർഷത്തിനുള്ളിൽ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലേക്ക് ഡബിൾ ടക്കറിന്റെ പരീക്ഷണോട്ടം വിജയകരമായിരുന്നു. ബാംഗ്ലൂർ കോയമ്പത്തൂർ ഉദയ എക്സ്പ്രസ് ആണ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പരീക്ഷണ ഓട്ടം നടത്തിയത്. ഈ ഓട്ടം വിജയമായതോടെ മലയാളികൾ ഇപ്പോൾ പുത്തൻ പ്രതീക്ഷകളിലേക്ക് പോയിരിക്കുകയാണ്. നിലവിൽ ബാംഗ്ലൂർ കോയമ്പത്തൂർ ഉദയ എക്സ്പ്രസ് ലാഭകരമായല്ല സർവീസ് നടത്തുന്നതെങ്കിലും പാലക്കാട്ടേക്ക് സർവീസ് നടത്തുന്നതോടെ ബാംഗ്ലൂരിലെ മലയാളികൾക്ക് വളരെ ഗുണം ചെയ്യുമെന്നാണ് വിവരങ്ങൾ. ഇതുവഴി ട്രെയിൻ ലാഭത്തിലേക്ക് എത്തപ്പെടും. നിലവിൽ യാത്രക്കാർക്ക് സൗകര്യപ്രദമായ സമയത്തല്ല വണ്ടി പുറപ്പെടുന്നതും യാത്ര അവസാനിക്കുന്നതുമെന്നാണ് ആക്ഷേപം നിലനിൽക്കുന്നത്. പാലക്കാട് നിന്ന് പുറപ്പെടുന്ന സമയത്തിലുൾപ്പെടെ ക്രമീകരണം വരുത്തിയാൽ കേരളത്തിന്റെ ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിൻ റെയിൽവേക്കും കേരളത്തിനും ഒരുപോലെ തന്നെ ഗുണകരമാകും. ദക്ഷിണ റെയിൽവേയുടെ സേലം പാലക്കാട് ഡിവിഷനുകൾ ചേർന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു പരീക്ഷണയോട്ടം നടത്തിയത്. 2 ഡബിൾ ടക്കർ ബോഗി ഉൾപ്പെടെ 4 ബോഗിയാണ് പരീക്ഷണ ഓട്ടത്തിൽ ഉണ്ടായിരുന്നതും. വണ്ടിയുടെ സുഗമ സഞ്ചാരം, പ്ലാറ്റ്ഫോമിൽ അസൗകര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിച്ചത്. രാവിലെ 8 കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് ട്രെയിൻ 10:45 പാലക്കാട് ടൗണിലെത്തുമെന്ന് അറിയിച്ചെങ്കിലും 10:55 എത്തിയത്. 11:10 പാലക്കാട് ജംഗ്ഷനിലെത്തി 11:55 തിരിച്ചു പോകേണ്ട വണ്ടി 1:10 യാത്ര പുറപ്പെട്ടത്. 3:10 കോയമ്പത്തൂരിലെത്തിയത്. ഉദയ എക്സ്പ്രസ് ഡബിൾ ടക്കർ സീരീസിലെ ആദ്യ AC ചെയർ കാർ തീവണ്ടിയാണിത്. ഡബിൾ ടക്കറിന്റെ ഒരു ബോഗിയിൽ 120 സീറ്റുണ്ട്. തീവണ്ടിയിൽ 16 കോച്ചുകൾ ഉള്ളതിൽ 7 ഡബിൾ ടക്കറാണ്. ബാക്കിയുള്ള സാധാരണ ബോഗികളും കോയമ്പത്തൂർ ബാംഗ്ലൂർ റൂട്ടിൽ 432 കിലോമീറ്ററിലാണ് ഇപ്പോൾ ഈ വണ്ടി ഓടുന്നത്. പാലക്കാട്ടേക്ക് നീട്ടുമ്പോൾ തന്നെ കോയമ്പത്തൂർ പൊള്ളാച്ചി റൂട്ടിൽ 46 കിലോമീറ്ററും പൊള്ളാച്ചി പാലക്കാട് റൂട്ടിൽ 57.8 കിലോമീറ്ററും ചേർത്ത് 103.8 കിലോമീറ്ററാണ് അധികം ഓടുക. പൊള്ളാച്ചിയിലെത്തിയതിന് പിന്നാലെ എഞ്ചിൻ ദിശ മാറ്റാൻ അരമണിക്കൂർ വേണം. ഡിവിഷൻ ആസ്ഥാനത്ത് നിന്ന് പുലർച്ചെ യാത്ര പുറപ്പെടുക, രാത്രി യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യുന്ന 3 വണ്ടിയാകും ഉദയ എക്സ്പ്രസ്. നിലവിൽ തിരുച്ചെന്തൂർ എക്സ്പ്രസും നിലമ്പൂർ വണ്ടിയും പാലക്കാട്ട് രാത്രിയാത്ര അവസാനിപ്പിക്കുകയാണ്. പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ പീറ്റ് ലൈൻ പണി പൂർത്തിയാകുന്നതോടെ കൂടുതൽ വണ്ടികൾക്ക് ഇവിടെ നിന്ന് യാത്ര പുറപ്പെടാനും അറ്റകുറ്റപ്പണിക്കുമുള്ള സൗകര്യമാണ് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.